ആദിപുരുഷിന് ശേഷം വരുന്ന പ്രഭാസിന്റെ പാൻ വേൾഡ് പടമാണ് പ്രോജക്ട് കെ. പ്രഭാസ്, ദുൽഖർ, കമലഹാസൻ അങ്ങനെ ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരുപാട് സ്റ്റാർസ് ഈ പടത്തിൽ എത്തുന്നുണ്ട്. തമിഴിൽ നിന്ന് സൂര്യ വരെ. പക്ഷെ കൺഫേം അല്ല, മഹാഭാരതത്തിന്റെ ഒരു മോഡേൺ ഫിക്ഷണൽ വെർഷൻ ആണ് പ്രോജക്ട് കെ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രോജക്ട് കെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോ പ്രോജക്ട് കെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് ഐറ്റം. ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നുമില്ല. ഇതിലും മികച്ച ഫാൻ മേഡുകൾ കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. ഇതും മറ്റേ സ്ഥിരം കോപ്പിയുടെ തന്നെ. ഫസ്റ്റ് ലുക്കിന് പുറമെ പടത്തിന്റെ ഒഫീഷ്യൽ ഗ്ലിംസും പുറത്തുവിടുന്നുണ്ട്. പ്രോജക്ട് കെയുടെ ഗ്ലിംസ് നാളെ USAയിലും മറ്റന്നാൾ ഇന്ത്യയിലും പുറത്തുവിടും. ഗ്ലിംസിൽ നിന്ന് പ്രോജക്ട് കെ എന്താണെന്ന് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. കണ്ടിട്ട് ബാക്കി പറയാം. കൈദി 2 ഇന്ന് നടന്ന ഒരു പ്രസ് മീറ്റിൽ ലോകേഷ് കനകരാജ് പുള്ളിയുടെ പടങ്ങളെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് കൈദി 2 ആണ്. ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് അടുത്തായി സംവിധാനം ചെയ്യാൻ പോകുന്നത് കൈദി 2 ആയിരിക്കില്ല. അടുത്തൊരു പടം കൂടി കഴിഞ്ഞിട്ട് കൈദി 2 ഉണ്ടാവും എന്നാണ് ലോകേഷ് കനകരാജ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. ലോകേഷ് കനകരാജ് അടുത്തായി സംവിധാനം ചെയ്യാൻ പോകുന്നത് രജനീകാന്തിന്റെ തലൈവർ 171 ആയിരിക്കും. ലിയോ റിലീസിന് ശേഷം പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനും ആരംഭിക്കും. ഒരു കാര്യം കൂടി ലോകേഷ് കനകരാജ് കൺഫേം ചെയ്തിട്ടുണ്ട്, അടുത്ത 10 സിനിമകൾക്ക് ശേഷം ലോകേഷ് കനകരാജ് തന്റെ ഫിലിം കരിയർ അവസാനിപ്പിക്കും. ആ 10 സിനിമകൾക്കുള്ളിൽ പുള്ളിയുടെ ഡ്രീം പ്രോജക്ട് ആയ ഇരുമ്പ് കൈ മായാവി ഉണ്ടാവും. ഇരുമ്പ് കൈ മായാവി എന്ന് ഒരു പടം എഴുതണപ്പാ, കഴിഞ്ഞ 10 വർഷമായി ലോകേഷ് കനകരാജ് വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇരുമ്പ് കൈ മായാവി. അതിന്റെ കഥ തന്നെ ഒരുപാട് വലുതാണ്. ലോകേഷ് കനകരാജിന്റെ ഡ്രീം പ്രോജക്ട് ആയിട്ടുള്ള ഇരുമ്പ് കൈ മായാവി ആയിരിക്കും ലോകേഷ് കനകരാജിന്റെ അവസാനത്തെ പടം. കാരണം സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവസാനം കൊണ്ട് വെക്കാനാണ് ലോകേഷിന്റെ പതിവ്. അപ്പോ ഡ്രീം പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് തന്റെ ഫിലിം കരിയർ അവസാനിപ്പിക്കാനായിരിക്കും ലോകേഷ് കനകരാജിന്റെ പ്ലാൻ. ദളപതി 68 പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോ കുറച്ച് അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദളപതിയുടെ ദളപതി 68 എന്ന പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് 26 കോടിക്ക് ടി സീരീസ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോ പടത്തിന്റെ സാലറി റൈറ്റ്സും വിറ്റ് പോയിട്ടുണ്ട്. ദളപതി 68 സിനിമയുടെ സാലറി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് പതിവ് പോലെ സൺ ടിവി തന്നെയാണ്. പിന്നെ ദളപതി 68 മ്യൂസിക്കിന്റെ ഭാഗത്ത് നിന്നും ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ദളപതി 68 സിനിമയിൽ 5-ൽ കൂടുതൽ പാട്ടുകൾ ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കങ്കുവ അപ്ഡേറ്റ്, സൂര്യയുടെ കങ്കുവ സിനിമയുടെ ഗ്ലിംസ് അനൗൺസ്മെന്റ് അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഗ്ലിംസ് അപ്ഡേറ്റ് പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും വന്നില്ല. കാരണം കങ്കുവയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ കങ്കുവ സിനിമയുടെ നിലവിലുള്ള ഷെഡ്യൂൾ ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോ അതേ ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തി. കങ്കുവ ഗ്ലിംസ് അനൗൺസ്മെന്റ് നാളെ രാവിലെ 11 മണിക്ക്. സൂര്യ 42 പ്രോജക്ട് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. പടം ഡയറക്ട് ചെയ്യുന്നത് സുധാ കൊങ്കരയാണ്. മ്യൂസിക് GV പ്രകാശ് കുമാർ. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് July 23. ലിയോ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ ഒരുപാട് അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ്, ലിയോ സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് ഇപ്പൊ വിറ്റ് പോയിട്ടുണ്ട്. പടത്തിന്റെ തെലുങ്ക് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സിത്താര എന്റർടൈൻമെന്റ്സ് ആണ്. 21 കോടിക്കാണ് സിത്താര എന്റർടൈൻമെന്റ്സ് ലിയോയുടെ തെലുങ്ക് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതുകൂടി കൂടി ലിയോ സിനിമയുടെ പ്രീ സെയിൽ ബിസിനസ് ഇപ്പൊ 333 കോടി ആയിട്ടുണ്ട്. സിനിമ ഡിജിറ്റൽ റൈറ്റ്സ് 140 കോടിയും സാലറി റൈറ്റ്സ് 80 കോടിയും ഓവർസീസ് 60 കോടിയും കേരള റൈറ്റ്സ് 16 കോടിയും ആന്ധ്ര തെലങ്കാന റൈറ്റ്സ് 21 കോടിയും ഓഡിയോ റൈറ്റ്സ് 16 കോടിയും. അങ്ങനെ ഇതുവരെയുള്ള ലിയോ സിനിമയുടെ പ്രീ സെയിൽ ബിസിനസ്സായി പറയുന്നത് 333 കോടിയാണ്. തമിഴ്നാട്, കർണാടക, നോർത്തിലെയും കൂടാതെ ലിയോ സിനിമയുടെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സിന്റെ ആസ്കിംഗ് പ്രൈസ് ആയി പറയുന്നത് 100 കോടിക്ക് മുകളിലാണ്. അതുകൂടി വന്നാൽ ലിയോ സിനിമയുടെ പ്രീ സെയിൽ ബിസിനസ് 400 കോടി കടക്കും. അടുത്ത അപ്ഡേറ്റ് തന്നിട്ടുള്ളത് ലോകേഷ് കനകരാജ് തന്നെയാണ്. செகண்ட் சிங்கிள் லேட் ஆகும் நினைக்கிறேன். அது யூஸ்வலாக அந்த மாதிரி ஃபர்ஸ்ட் சிங்கிள் செகண்ட் சிங்கிள் அந்த அந்த மாதிரி படமே இல்லை. ஐ மீன் அது கைதி மாதிரி ஒரு படம். ஸோ அதனால அக்டோபர் 19 பண்ணிட்டு செப்டம்பர்ல ஆடியோ அனுப்பிச்சிருக்கோம். லியோ செகண்ட் சிங்கிள் உடனே உண்டாவில்ல. കാരണം ലിയോ ഒരു യൂഷ്വൽ തമിഴ് സിനിമയോ വിജയ് സിനിമയോ അല്ല. ഇതുവരെയുള്ള പടങ്ങളുടെ പാറ്റേണിലായിരിക്കില്ല ലിയോ അപ്ഡേറ്റുകൾ പുറത്തുവിടുന്നത്. അതിൽ നിന്നുള്ള ലിയോ ഡിഫറെന്റ് ആയിരിക്കും. ലിയോ കൈദി പോലൊരു പടമാണ് എന്നാണ് ലോകേഷ് കനകരാജ് പറഞ്ഞിട്ടുള്ളത്. കൈദി പോലൊരു പടമാണെങ്കിൽ പിന്നെന്ത് വേണം? അടുത്ത അപ്ഡേറ്റ്, ലിയോ ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. ലോകേഷ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത പടമാണ് ലിയോ. ലിയോ ലോകേഷിന്റെ കരിയറിൽ ഒരു മാസ്റ്റർ പീസ് ആയിട്ടും ആയിരിക്കും എന്നാണ് ലോകേഷ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ലിയോ ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണെന്നും ഒരു യൂഷ്വൽ തമിഴ് പടം അല്ലെന്നും അപ്ഡേറ്റുകൾ സ്ഥിരം പാറ്റേണിൽ ആയിരിക്കില്ലെന്നും അങ്ങനെ ലോകേഷ് എന്ന് പറഞ്ഞ മിക്ക കാര്യവും കുറെ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീഡിയോ സ്ഥിരം കാണാറുള്ളവർക്കറിയാം. അപ്പോ ഇത്ര തന്നെ. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുന്നത് എനിക്ക് നല്ലതായിരിക്കും. ഓക്കെ ബൈ.